Hi friends, welcome back to Jesnas Cookbites. Ellavarkkum Jesnas Cookbites like swagatham. Innu oru mocha cake aanu njan ningale parichayapettunnathu. Coffee cake allengi mocha cake. Nammada kaapi podi use cheyittulla oru coffee taste ulla oru cake aanu idu. Nalla soft aayittulla oru cake aanu idu. Njan idu wheat flour vechittana thayyaarakkittullathu. മൈദ അല്ല ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്കും കൂടിയാണ് നമുക്കിതിൻ്റെ കേക്ക് ബാറ്റർ ആദ്യം തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിംഗ് ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു അര കപ്പ് പഞ്ചസാരയും കൂടി നമുക്കിതിലേക്ക് ഇടാം അതിനുശേഷം ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു മിക്സർ വെച്ചിട്ട് നമുക്കിത് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കാം പഞ്ചസാരയും ഈ കോഫിയും കൂടി ഒന്ന് മിക്സ് ആവട്ടെ അതിനുശേഷം നമുക്ക് ഈ പഞ്ചസാരയും ഈ കോഫിയും കൂടി ഒന്ന് നന്നായിട്ട് അലിഞ്ഞു വരണം അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മളിത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കുക കാരണം ഈ പഞ്ചസാരയും ഈ കോഫി പൗഡറും നന്നായിട്ട് മിക്സായിട്ട് ഒരു ക്രീമി ഇതായിട്ടുള്ള രീതിയിലേക്ക് നമുക്ക് കിട്ടും അപ്പോൾ അതനുസരിച്ചിട്ടുള്ള പാല് നമ്മൾ ഇത്തിരി ഇത്തിരിയായിട്ട് ചേർത്ത് കൊടുക്കണം ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത് കാരണം അപ്പോൾ നമ്മുടെ ആ ഒരു കേക്കിൻ്റെ ആ ഒരു ടെക്സ്ചർ ശരിയായിട്ട് കിട്ടൂല അപ്പോൾ ഞാൻ ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു പിന്നീട് ഞാനൊരു 2 ടേബിൾ സ്പൂണും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെ ഒരു ഹാൻഡ് മിക്സ് വെച്ചിട്ട് അങ്ങനെ മിക്സ് ആക്കിയെടുക്കാം നിങ്ങളുടെ അടുത്ത് ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക കേട്ടോ പക്ഷേ മിക്സിയിലിട്ട് അടിക്കരുത് മിക്സിയിലിട്ട് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ടെക്സ്ചർ മാറിപ്പോവും അപ്പോൾ നമ്മൾ ആ ഒരു കേക്ക് പിന്നെ ആ ഒരു കോഫിയുടെ ടേസ്റ്റ് മുഴുവനായിട്ട് നമുക്ക് കിട്ടില്ല നല്ലത് ഇതുപോലെ ഒരു ഹാൻഡ് മിക്സർ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നത് ഒരു 5-6 മിനിറ്റ് എടുക്കും കേട്ടോ അതൊന്ന് മിക്സ് ചെയ്യാനായിട്ട് ഇതുപോലെ പാത്രം ഒന്ന് ചെരിച്ച് വെച്ചിട്ട് മിക്സ് ചെയ്താൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ദേ ഇത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കട്ടെ അപ്പോൾ നമ്മുടെ ആ കോഫിയും ഷുഗറും കൂടിയിട്ടൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ട് ഒരു ചെറിയൊരു ക്രീമി കൺസിസ്റ്റൻസിയിലേക്ക് ആയിട്ട് ഉണ്ട് ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഓയിലും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാം കേട്ടോ കോൺ ഓയിലോ സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും നമുക്കിതിലേക്ക് ഒഴിക്കാം 1/2 കപ്പ് പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കണം വാനില എസൻസ് കൂടുതലായിട്ട് ചേർക്കരുത് കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ആ കോഫിയുടെ ടേസ്റ്റ് നമുക്ക് ശരിക്കും കിട്ടില്ല അതിനുശേഷം ഇതെല്ലാതും കൂടി നന്നായിട്ട് മിക്സ് ആക്കുക നമ്മൾ ചേർത്തിട്ടുള്ള ഒരു ഓയിലും അതിന് മുമ്പ് ഉണ്ടായിരുന്ന ആ ഒരു ഷുഗറിൻ്റെ കോഫിയുടെ മിക്സ്ചറും കൂടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പോൾ ഒരു ക്രീമി ആയിട്ട് വരും നമ്മൾ മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാട്ടും കുറച്ചും കൂടി കട്ടിയായിട്ടുള്ളൊരു ക്രീമി ടെക്സ്റ്ററിലേക്ക് നമ്മുടെ ഈ ഒരു മിക്സ് ഇപ്പോൾ തയ്യാറാക്കിയെടുക്കണം അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മേലെ ഒരു അരിപ്പ് വെച്ച് കൊടുക്കുക അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഗോതമ്പ് പൊടിയിലാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് മൈദ വേണമെങ്കിൽ നിങ്ങൾക്ക് മൈദ ഉപയോഗിക്കാം കേട്ടോ ഞാനിപ്പോൾ ഗോതമ്പ് പൊടിയിൽ ചെയ്ത് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം 1/2 ടീസ്പൂൺ ഞാനിപ്പോൾ ചേർത്തു ഇനി നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂണും കൂടി ഞാനിപ്പോൾ അതേ ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഈ ഗോതമ്പ് പൊടി നമ്മൾ അരിച്ചിട്ട് താഴെയുള്ള ആ ഒരു മിക്സിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ ഹാൻഡ് വിസ്ക് വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ആക്കാം അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മിക്സ് ആക്കാനായിട്ട് പറ്റില്ല കാരണം അതിനുള്ള ആ ഒരു നനവ് താഴെ ഉണ്ടാവില്ല അപ്പോൾ നമുക്കിതിലേക്ക് ഇനി തിരിവും കൂടി ഒന്ന് ഈ ബാറ്റർ ഒന്ന് ലൂസാക്കണം ആ ബാറ്റർ ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1/2 കപ്പ് പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കാം അപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ ഒന്ന് ലൂസായി കറക്റ്റ് ആ ഒരു പൊടി നമ്മൾ ചേർത്തിട്ടുള്ള ഗോതമ്പ് പൊടി എല്ലാം ഒന്ന് നന്നായിട്ട് കമ്പൈൻ ചെയ്ത് നന്നായിട്ട് മിക്സായിട്ട് വരും അപ്പോൾ അതെ നമ്മുടെ ബാറ്റർ ഏതാണ്ട് തയ്യാറായിട്ടുണ്ട് കേട്ടോ അതെ ഈ ഒരു ഇതിൽ വേണം നമ്മുടെ ബാറ്റർ നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ ഗോതമ്പ് പൊടി ചേർത്തതുകൊണ്ട് ബാറ്റർ മിക്സാക്കിയിട്ട് നമ്മൾ 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക നമ്മൾ മൈദയിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ട കാര്യമില്ല കണ്ട ഞാനൊന്ന് 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ഒന്ന് കട്ടിയായി അത് ചില ഗോതമ്പ് പൊടി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ 1 മിനിറ്റ് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് കട്ടിയാവും അപ്പോൾ അതിനൊന്ന് നമ്മളൊന്ന് ലൂസാക്കി കൊടുക്കണം എല്ലാ ഗോതമ്പ് പൊടിക്കും ഇങ്ങനെ വരണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഗോതമ്പ് പൊടിയുടെ അനുസരിച്ചിട്ട് അപ്പോൾ എൻ്റെത് ഇപ്പം ഇത്തിരി കട്ടിയായിട്ടാണ് ബാറ്റർ കിട്ടിയത് അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ പാലും കൂടി ഞാൻ എക്സ്ട്രാ ആയിട്ട് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ട് ഇതേ മിക്സ് ആക്കുകയാണ്
നമുക്ക് സാധാരണ കേക്കിന് ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ബാറ്റർ കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഈ ഒരു ബാറ്ററും കിട്ടാനായിട്ട്. നല്ലോണം ടൈറ്റ് ആവാനും പാടില്ല, നല്ലോണം ലൂസാവാനും പാടില്ല. അപ്പോൾ അതെ, ഏതാണ്ട് ഇപ്പോൾ നമ്മളിങ്ങനെ ഈ ഇത് വെച്ചിട്ട് വിസ്ക് വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കുമ്പോൾ ഒരു റിബൺ ടൈപ്പിൽ ഇങ്ങനെ ഒന്ന് വീഴണം. അതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇപ്പോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇതുപോലെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മോൾഡിൻ്റെ മില്ല് ഞാൻ ആദ്യം ഇത്ര ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തു. അതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡിൽ നിങ്ങൾക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പൊക്കോളും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടാപ്പ് ചെയ്യുന്നത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഇതിനെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ ഇപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഉണ്ട്, അത് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യണേ. ഡെക്കറേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടാ. ഇങ്ങനെ വെറുതെ നമുക്ക് ബേക്ക് ചെയ്തെടുത്തിട്ട് ടീ കേക്ക് പോലായിട്ട് കഴിക്കാനായിട്ട് നല്ലതാണ്. ഇത് ചോക്ലേറ്റിൻ്റെ ഒരു ഇത് ഉണ്ടെങ്കിൽ കുറച്ചും കൂടിയും ടേസ്റ്റാണ്. അപ്പോൾ ആ ഒരു കോഫിയുടെ ആ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ചെറിയൊരു മിക്സ് ആകുമ്പോൾ നല്ലതാണ്. അതിനുശേഷം നമ്മൾ ഒരു 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ കേക്ക് ടിൻ നമുക്ക് വെച്ച് കൊടുത്തിട്ട് 30 മുതൽ 35 മിനിറ്റ് വരെ നമ്മൾ ഇത് 180 ഡിഗ്രിയിൽ ബേക്ക് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഇപ്പോൾ ബേക്ക് ആയിട്ടുണ്ടാവും. നമുക്ക് ഒരു സ്ക്രൂവർ വെച്ചിട്ടൊന്ന് സ്ക്രൂ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ക്ലിയറായി വന്നാൽ നമുക്ക് നമ്മുടെ ഇത് ഓഫാക്കിയിട്ട് നമുക്ക് നമ്മുടെ കേക്ക് പുറത്തേക്ക് എടുക്കാം. പുറത്തേക്ക് എടുത്തിട്ട് നന്നായിട്ട് കൂളാവണം. നല്ലോണം കൂളായതിന് ശേഷം മാത്രമേ നമ്മളിത് ഡീമോൾഡ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. എന്നുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോവും. കാരണം നമ്മൾ വീറ്റ് ഫ്ലോർ വെച്ചിട്ട്. ഞാനിപ്പോൾ നിങ്ങളതെ ഒന്ന് മുറിച്ച് കാണിച്ചു തരാം. നല്ല നന്നായി ചൂടാറിയതിന് ശേഷം ഞാനത് പുറത്തേക്ക് എടുത്തു. ഈ ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് കണ്ട. നമ്മളിത് വീറ്റ് ഫ്ലോർ വെച്ചിട്ട് ചെയ്താലും ടേസ്റ്റിലൊന്നും ഒരു ഡിഫറൻസ് ഇല്ല. നിങ്ങൾക്ക് മൈദ വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ ഇതിൽ തന്നെ ചെയ്താൽ മതി തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കരുത്. ഇതുപോലെയുള്ള ഹെൽത്തി വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുള്ളൂ. വേറൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. Thanks for watching.